ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചില്ലി ചിക്കനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് ചില്ലി ചിക്കൻ തയ്യാറാക്കി നോക്കിയാലോ. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ ചിക്കൻ കഴുകി മാറ്റിവെച്ചതാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. നന്നായി ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. നൈസായി കട്ട് ചെയ്ത സവാള വേണം ചേർക്കാനായിട്ട്, ഒരു സവാളയുടെ പകുതി. സവാള നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ചേർക്കാം. ചിക്കൻ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്കായിട്ട് വരണം. ഇപ്പം ചിക്കൻ കറക്റ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നന്നായി ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1-2 സെക്കൻഡ് അത്രമാത്രം മതിയാവും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകാണ്. അതിലേക്ക് കുറച്ച് തക്കാളിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ചെറുതായി ചോപ്പ് ചെയ്ത 1 ക്യാപ്സിക്കം, കുറച്ച് കുഞ്ഞുള്ളിയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം 1-2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവാളയും ചേർത്ത് വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ ഫ്രൈഡ് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറും മറന്നു പോവരുതേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.